നമസ്കാരം. കണക്ക് ബുക്ക് എന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചിലർക്കെല്ലാം സംശയമുണ്ടാകും. അത്തരം സംശയമുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. കണക്ക് ബുക്ക് ആപ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ആദ്യമായി നമ്മൾ കണക്ക് ബുക്ക് ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. കണക്ക് ബുക്ക് ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തു. കണക്ക് ബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്ന സ്ക്രീനാണ് സൈൻ ഇൻ ചെയ്യുക എന്നുള്ള പേജ്. അതായത് നിങ്ങൾ ആദ്യം ഈ ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യുന്നതിന് രണ്ട് കാര്യങ്ങളാണ് ആവശ്യം. ഒന്ന്, താങ്കളുടെ പേര്, പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ. അപ്പോൾ പേര് നിങ്ങൾ, ഇപ്പോൾ എൻ്റെ പേര് രഘു എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേര് കൊടുക്കുന്നു, രഘുനാഥ്. ഓക്കെ. മൊബൈൽ നമ്പർ, ഞാൻ എൻ്റെ മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റായ മൊബൈൽ നമ്പർ കൊടുക്കരുത്. കാരണം ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തെറ്റായ മൊബൈൽ നമ്പർ കൊടുക്കരുത്. തെറ്റായ മൊബൈൽ നമ്പർ കൊടുത്താൽ ഒ ടി പി വരികയില്ല, നിങ്ങൾക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൃത്യമായ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിന് ശേഷം മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻ ചെയ്യുക എന്ന ബട്ടൺ നിങ്ങൾ അമർത്തുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതിനായി ഒ ടി പിയിലേക്ക്, പേജിലേക്ക് വരും. ഓട്ടോമാറ്റിക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഒ ടി പി വരും. എനിക്ക് വന്ന ഒ ടി പി എന്ന് പറയുന്നത് 4816 എന്ന ഒ ടി പി എനിക്ക് വന്നു. നിങ്ങൾക്ക് ഇതുപോലെ ഒ ടി പി വരും. ഒ ടി പി എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് രജിസ്ട്രേഷൻ പൂർണ്ണമാകാനും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനും സാധിക്കുകയുള്ളൂ എന്നർത്ഥം. അതിനുശേഷം നമ്മൾ ഒ ടി പി എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് പറയും. അതിനുശേഷം നിങ്ങളിതുപോലെയുള്ള ഒരു വെൽക്കം സ്ക്രീനിലേക്ക് വരും. വെൽക്കം സ്ക്രീനിൽ നിങ്ങൾ കുറേ എന്തെങ്ങനെയാണ് ഈ ആപ്പ് ഉപയോഗിക്കേണ്ടത്, അതുമായിട്ടുള്ള എല്ലാ വിശദ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏത് നമ്പറിൽ വിളിക്കണം, ആ വിവരങ്ങൾ ഇതിലുണ്ട്. അങ്ങനെ എല്ലാ ഈ ആപ്പുമായി ബന്ധപ്പെട്ട അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും ഈ പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയ ശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. കണ്ടിന്യൂ ബട്ടൺ അമർത്തുമ്പോൾ നിങ്ങൾ ആദ്യത്തെ സ്ക്രീനിലെത്തും. നിങ്ങൾ ആദ്യത്തെ സ്ക്രീനിൽ നിങ്ങൾക്ക് റെക്കോർഡുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു എം ടി സ്ക്രീനാണ് കാണാൻ സാധിക്കുക. ഒരു ഗ്രാഫ് ഉണ്ടായിരിക്കും, ഒന്നുമില്ലാത്തൊരു ഗ്രാഫ്. ഏറ്റവും മുകളിലെ ഏറ്റവും സമീപകാലത്ത് 25 ചിലവുകൾ നേടിയിട്ടുണ്ടാകും. താഴെ ഇതുപോലൊരു ഗ്രാഫ് കാണാം. റെക്കോർഡുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഒരു ചിലവ് ചേർക്കുന്നതിന് മുകളിലുള്ള പ്ലസ് ബട്ടണിലും വിശദമായ ചിലവ് കാണുന്നതിന് ഐ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്ക്രീൻ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ചിലവുകളും ഇതാദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, നിങ്ങളൊരു കണക്കുകളും എൻ്റർ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അല്ല, നിങ്ങൾ എന്തെങ്കിലും എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആദ്യമായിട്ട് ഒരു കണക്ക് എൻ്റർ ചെയ്യണം. കണക്ക് എൻ്റർ ചെയ്യുന്നതിന് എന്ത് ചെയ്യണം, നമ്മൾ മുകളിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലൊരു പ്ലസ് ബട്ടൺ ഉണ്ട്. ഈ പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പ്ലസ് ബട്ടൺ. ഈ പ്ലസ് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പേജ് നമുക്ക് എത്താൻ സാധിക്കും. ഈ പേജിനകത്ത് നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് തീയതി തിരഞ്ഞെടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഏത് ദിവസത്തെ കണക്കാണ് നിങ്ങൾ എൻ്റർ ചെയ്യാൻ ദിവസം നമ്മൾ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ ഇതിൽ 22 കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ സെലക്ഷൻ ആവുള്ളൂ. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഏറ്റവും മുകളിലെ കോളത്തിൽ ആ നിങ്ങൾ എൻ്റർ ചെയ്ത ഡാറ്റ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സെലക്ട് ചെയ്ത ഡേറ്റ് അവിടെ വരും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് വിഭാഗമാണ് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതായത് കണക്ക് എന്ത് വിഭാഗം എന്ന് ഉദ്ദേശിച്ചത്, എന്ത് കാറ്റഗറി, അതായത് ഇപ്പം നിങ്ങൾ ഭക്ഷണത്തെക്കുറിച്ചാണോ, അങ്ങനെ കുറേ കാറ്റഗറി നമുക്ക് നോക്കി വയ്ക്കാം എന്തൊക്കെയുള്ളതെന്ന്. ഇതിനകത്ത് ബേക്കറി ചിലവുകളുണ്ട്, ബിൽ പേയ്മെൻറ്റുണ്ട്, വസ്ത്രദാന ചിലവുകളുണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സംഭാവനകൾ, വിദ്യാഭ്യാസ ചിലവുകൾ, ഇലക്ട്രോണിക് ചിലവുകൾ, ഭക്ഷണ ചിലവ്, സമ്മാന ചിലവ്, പലചരക്ക് ചിലവുകൾ, അങ്ങനെ ഒത്തിരി കാറ്റഗറി ഉണ്ട്. നിങ്ങളിപ്പോൾ ഏത് കാറ്റഗറിയിലെ കണക്കാണോ നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നത്, ആ കാറ്റഗറി നമ്മൾ ഇപ്പോൾ തൽക്കാലം ഞാനിവിടെ ബേക്കറി എടുക്കുന്നു. ബേക്കറി സെലക്ട് ചെയ്ത് അവിടെ ബേക്കറി ആയി. ഇനി ഉൽപ്പന്നം അല്ലെങ്കിൽ ഇനം എന്താണ് നിങ്ങളുടെ ചിലവ്. നിങ്ങളിപ്പോൾ ബേക്കറി ആയതുകൊണ്ട് ഇനമായിരിക്കും, ചിലവായിരിക്കും. ഇപ്പോൾ നമ്മൾ എന്ത് ബേക്കറി, നമ്മൾ ഉദാഹരണമായിട്ട് ബേക്കറിയിൽ നിന്ന് കേക്ക് വാങ്ങിച്ചു, ന്യൂ ഇയർ കേക്ക് വാങ്ങിച്ചു, ന്യൂ ഇയർ കേക്ക് വാങ്ങിക്കുന്നു. ന്യൂ ഇയർ കേക്ക്,
ഏത് കടയിൽ നിന്നാണ് വാങ്ങിച്ചത്, എപ്പോഴാണ് നിങ്ങൾ വാങ്ങിച്ചത്, അതുപോലുള്ള ആ ചെലവുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസ്ക്രിപ്ഷനും നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ബെസ്റ്റ് പാക്കേഴ്സ് എന്നാണ് വാങ്ങിച്ചത്, അപ്പോൾ ഞാനത് എഴുതുന്നു. ബെസ്റ്റ് ബേക്കറി ബെസ്റ്റ് ബേക്കേഴ്സ് എറണാകുളം, അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ഞാൻ അവിടെ എഴുതി. ഇനി നമുക്ക് അടുത്ത ബട്ടണിലേക്ക് പോകാം. അവിടെ നമ്മൾ പേയ്മെൻറ്റ് രീതി എങ്ങനെയാണ് നിങ്ങൾ പൈസ കൊടുത്ത്, കാശ് മുഖേനയാണോ, നമുക്ക് എന്തൊക്കെയുള്ളത് നോക്കാം. തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. കാശ് ക്യാഷാണോ കൊടുത്തത്, ക്രെഡിറ്റ് കാർഡാണോ, ഡെബിറ്റ് കാർഡാണോ, അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ മുഖേനയാണോ, അല്ലെങ്കിൽ യു പി ഐ ഇടപാട് ഭീം ഗൂഗിൾ പേ അതാണോ, അല്ലെങ്കിൽ നിങ്ങൾ ചെക്കായിട്ടാണോ കൊടുത്തിരിക്കുന്നത്, എങ്ങനെയാണോ നിങ്ങൾ കാശ് കൊടുത്തിരിക്കുന്നത് ആ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ സെലക്ഷൻ. അപ്പോൾ ഞാൻ ക്യാഷാണ് കൊടുത്തത്, അപ്പോൾ ഞാൻ ക്യാഷ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ആ നമ്മൾ എന്താണോ ചെയ്തത് അതിവിടെ ഒന്ന് എഴുതി കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ഇതിനകത്തെല്ലാം പൂർണ്ണമായി നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്തു, ബേക്കറിയാണ് എന്ത് ഐറ്റമാണ് നമ്മൾ ആ ഡീറ്റെയിൽസ് നമ്മൾ സെലക്ട് ചെയ്തു, കാറ്റഗറി സെലക്ട് ചെയ്തു, പിന്നെ നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ് ന്യൂ ഇയർ കേക്ക് ആ പ്രൊഡക്റ്റ് എഴുതി, അതിന് ചിലവായ സംഖ്യ എഴുതി, പിന്നെ എവിടെ നിന്നാണോ വാങ്ങിച്ചത് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട മറ്റ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് അവയെല്ലാം എഴുതി, അത് കഴിഞ്ഞാൽ കാശ് കൊടുത്ത രീതി ക്യാഷാണോ ചെക്കാണോ എന്താണ് വെച്ചാൽ ആ രീതി നമ്മൾ എഴുതി. അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ആഡ് എന്നുള്ള ബട്ടൺ അമർത്തുക. ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ കണക്ക് അവിടെ സേവ് ചെയ്തു. ഇവിടെ ഒന്നാമത്തെ പേജിൽ വന്നു കഴിഞ്ഞു. ഒന്നാമത്തെ ഐറ്റമായിട്ട് വന്നു ന്യൂ ഇയർ കേക്ക് 1250 രൂപ ചിലവായി, ബെസ്റ്റ് പാക്കേഴ്സ് എറണാകുളം, തീയതി, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ആദ്യത്തെ പേജിൽ തന്നെ വന്നു കഴിഞ്ഞു. നമുക്ക് ഒരു കണക്കൂടി എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ ഓക്കെ, ഇനി ഞാൻ വീണ്ടും സെലക്ട് ചെയ്യുന്നു, വിഭാഗം തിരഞ്ഞെടുക്കുന്നു. ഞാൻ അതിനകത്ത് ഒരു എന്താ പറയുക, ഗാർഹിക പലചരക്ക് ചിലവുകൾ. ഇപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ ഓക്കെ അത് വാങ്ങിച്ചു. ചിലവ് എനിക്ക് 250 രൂപയ്ക്ക് ഓയിൽ വാങ്ങിച്ചു, സഹകരണ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ സ്റ്റോറിൻ്റെ പേര് തന്നെ, ഇനി എനി സ്റ്റോർ ഉദാഹരണമായിട്ട് ഞാൻ സഹകരണ സഹകരണ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത് ആ വിവരം എഴുതി. ഇനി നമ്മൾ പേയ്മെൻറ്റ് രീതി, ഞാനത് യു പി ഐ ഇടപാട് ഗൂഗിൾ പേ വഴിക്ക് കൊടുത്തത്, അപ്പോൾ യു പി ഐ ഇടപാടുകൾ എഴുതി. ഇനി ഞാൻ ഇവിടെ എല്ലാം എഴുതി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഡേറ്റ് കൊടുത്തു, പല എന്താ പലചരക്ക് ചിലവുള്ള ഏത് കാറ്റഗറിയാണ് പലചരക്ക് ചിലവുകൾ, എന്ത് സാധനമാണ് കോക്കനട്ട് ഓയിലാണ് വാങ്ങിച്ചത്, എത്ര രൂപയായി 250 രൂപ, അത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ ഞാൻ ഇവിടെ എഴുതി. എങ്ങനെയാണ് പൈസ കൊടുത്ത്, യു പി ഐ ഇടപാടുകൾ അതായത് ഗൂഗിൾ പേ ആണ്, ഗൂഗിൾ പേ ഭീം അതെല്ലാം യു പി ഐ ഇടപാടുകൾ കാറ്റഗറി വരുന്നതാണ്. ഇനി നമ്മൾ ആഡ് ബട്ടൺ അമർത്തുന്നു, ആ കണക്കുകൾ ആഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് കണക്കുകളെ, കണക്ക് ഒന്ന് ന്യൂ ഇയർ കേക്ക്, രണ്ടാമത്തത് കോക്കനട്ട് ഓയിൽ. മാത്രമല്ല നമ്മുടെ ഗ്രാഫിനകത്ത് ഇപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് ചിലവുകൾ നമ്മൾ ഗ്രാഫായിട്ട് വരാൻ തുടങ്ങി. ഒന്ന് 1250 മറ്റത് 1250 വലുതും 250 ചെറുതും, അങ്ങനെ രണ്ട് കണക്കുകൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ ഇതുപോലെ ഈ കണക്കുകൾ എഴുതുന്നതനുസരിച്ച് ഈ ഗ്രാഫിൽ അത് കാണാൻ സാധിക്കും. ഇവിടെ 25 കണക്കുകൾ, ആദ്യത്തെ 25 കണക്കുകൾ ഇന്ന് നമുക്ക് ഹോം പേജിൽ തന്നെ ലിസ്റ്റിൽ കാണാൻ സാധിക്കും. അതായത് നമ്മൾ ആപ്പിലേക്ക് ലോഗിൻ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും കഴിഞ്ഞ ഏറ്റവും സമീപകാലത്ത് 25 ചിലവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ഏറ്റവും ലാസ്റ്റ് 25 ട്രാൻസാക്ഷൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഒരു തെരച്ചിൽ നടത്തേണ്ട അതല്ല നടത്തും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇനി നമുക്കൊരു കണക്ക് കാണണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഏറ്റവും മുകളിൽ ഈ പ്ലസ്, ഇപ്പോൾ പ്ലസ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട അപ്പുറത്തൊരു കണ്ണിൻ്റെ പടമുണ്ട്, കണ്ണിൻ്റെ പടം ഐക്കൺ, ആ കണ്ണിൻ്റെ പടത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ആ പടത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡേറ്റ് വരും. ആദ്യം തന്നെ നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യാം. പ്രധാനമായിട്ട് 22 ഇന്നത്തെ ഡേറ്റ്, ഈ ഡേറ്റ് സെലക്ട് ചെയ്തപ്പോൾ സെലക്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ വന്നു. ഇനി നമുക്കിപ്പോൾ ഈ ഡേറ്റ് സെലക്ട് ചെയ്തവർക്ക് രണ്ട് കാറ്റഗറി ഗ്രീൻ ബ്ലൂ ആയി, അതായത് ദൈനംദിന ചിലവുകളും പ്രതിമാസ ചിലവുകളും നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ നേരത്തെ അത് ഗ്രേ ഔട്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തവർക്ക് അത് രണ്ടും ബ്ലൂ കണക്കിലായി. അപ്പോൾ നമ്മൾ ദൈനംദിന ചിലവുകൾ ക്ലിക്ക് ചെയ്തു, അത് കാണണമെങ്കിൽ നമ്മൾ ഇന്നത്തെ ചിലവാണ് ദൈനംദിന രണ്ട് കാറ്റഗറി കണ്ടു. ഇനി നമുക്ക് ഇതെല്ലാം നമുക്ക് പ്രതിമാസ ചിലവുകൾ കാണണമെങ്കിൽ, ഒരു മാസത്തെ ചിലവ് കാണണമെങ്കിൽ പ്രതിമാസ ചിലവുകൾ കാണാം. ഒരു മാസം നമ്മൾ ഒരു ദിവസമായിട്ട് ഒറ്റ കണക്ക് എൻ്റർ ചെയ്തുള്ളൂ, അതുപോലെ നമുക്ക് ഒരു മാസത്തെ ചിലവ് കാണാം. ഇനി വിഭാഗം തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് നമുക്ക് ചിലവുണ്ടായത്. ഉദാഹരണമായിട്ട് നമ്മൾ ബേക്കറി ഐറ്റംസ്,
അപ്പോൾ ഈ ഒരു മാസത്തെ ബേക്കറി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിഭാഗം തിരിച്ചുള്ള, അപ്പോൾ നമ്മൾ ആ വിഭാഗം സെലക്ട് ചെയ്ത വഴിക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി വിഭാഗം തിരിച്ചുള്ള ചിലവുകൾ എന്നുള്ള ആ ഒരു ബട്ടൺ ബ്ലൂ കളറിലേക്കായി മാറി എന്ന് പറഞ്ഞാൽ ആ ബട്ടൺ ആക്റ്റീവായി എന്നർത്ഥം. ഇനി നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ബേക്കറിയാണ് സെലക്ട് ചെയ്യുക. ബേക്കറിയിൽ നമുക്ക് ഒരു ഐറ്റമാണ് ബേക്കറി വന്നിട്ടുള്ളത്, ന്യൂ ഇയർ കേക്ക് വാങ്ങിച്ച്, അതാണ് ബേക്കറി സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഐറ്റം നമുക്ക് കാണാൻ സാധിച്ചു. ഇനി നമുക്ക് ഒരു കാറ്റഗറി ഉണ്ട്, പേയ്മെൻറ്റ് രീതി. ഇനി നമുക്ക് ഇതിനകത്ത് ഫ്രീ വേർഷനാണ്, പരസ്യത്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ പരസ്യം കണ്ടത്, ഭയപ്പെടാനുള്ളതല്ല. ഇത് സംഭവിക്കാം, ഫ്രീ വേർഷനാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പരസ്യം കാണാനുള്ളൊരു സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ ആപ്പ് നിലനിന്ന് പോകുന്നത് ഈ പരസ്യം കൊണ്ടാണ്, അതുകൊണ്ട് തന്നെ പരസ്യം കാണാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പരസ്യം അപ്പം തന്നെ ക്ലോസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ പേയ്മെൻറ്റ് രീതി, ഇപ്പോൾ നമുക്ക് ഓരോ ദിവസത്തെ ചിലവ് കാണാൻ സാധിച്ചു, ഒരു മാസത്തെ ചിലവ് കാണാൻ സാധിച്ചു. ഇനി കാറ്റഗറി തിരിച്ചത് ബേക്കറിയാണോ വസ്ത്രമാണോ അങ്ങനെ ഏത് കാറ്റഗറി തിരിച്ചുള്ള വിഭാഗം തിരിച്ചുള്ള ചിലവ് കാണാൻ സാധിച്ചു. ഇനി കാശ് കൊടുത്ത രീതി, ഇപ്പോൾ നമ്മൾ ഒരു മാസം എത്ര രൂപയ്ക്ക് കാശ് കൊടുത്ത് വാങ്ങിച്ചു, അല്ലെങ്കിൽ എത്ര രൂപയ്ക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് വാങ്ങിച്ചു, അങ്ങനെയുള്ള വിഭാഗം തിരിച്ചുള്ള കണക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് രീതി സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ തന്നെ ക്യാഷ് സെലക്ട് ചെയ്തു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുണ്ട് നേരത്തെ ഗ്രേ ഔട്ട് ചെയ്ത് കിടന്നിരുന്ന പേയ്മെൻറ്റ് വിശദാംശങ്ങൾ എന്നുള്ളത് ഇപ്പോൾ ബ്ലൂ കളറിലേക്കായി മാറി. നമ്മൾ ആ കളർ ക്ലിക്ക് ചെയ്തു, അപ്പോൾ അതായത് ആ ബട്ടൺ ആക്റ്റീവായി എന്നർത്ഥം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിച്ചെന്താണ്, കേക്ക് മാത്രമാണ് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിച്ച്, ആ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ നമുക്ക് ഒരു മാസം നമ്മൾ ചിലവാക്കിയ എല്ലാ രീതികൾ ഓരോ ദിവസത്തെ കണക്ക് കാണാൻ സാധിക്കും, ഒരു മാസത്തെ ചിലവുകൾ കാണാൻ സാധിക്കും, കാശ് കൊടുത്ത രീതി അനുസരിച്ചുള്ള ചിലവുകൾ കാണാൻ സാധിക്കും, അതുപോലെ തന്നെ വിഭാഗം തിരിച്ച്, ഇപ്പോൾ ബേക്കറിയാണോ അതല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ രീതി നമ്മൾ തുണി വാങ്ങിച്ചതാണോ, ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിച്ചാണോ, സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിച്ചാണോ, ഗാർഹിക ഉപകരണം എന്താണോ നമ്മുടെ കാറ്റഗറി, ഈ കാറ്റഗറി ഉണ്ട് ഇത്രയും കാറ്റഗറി, ഈ കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഷോപ്പിങ്ങിന് എത്ര രൂപ ചിലവായി, അല്ലെങ്കിൽ സ്റ്റേഷനറിക്ക് എത്ര രൂപ ചിലവായി, യാത്രാ ചിലവുകൾ എത്ര വന്നു, പച്ചക്കറിക്ക് എത്ര രൂപ ചിലവായി, അങ്ങനെ നമുക്ക് കാറ്റഗറി തിരിച്ച് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അങ്ങനെ ഏത് കാറ്റഗറിയാണോ നമ്മൾ സെലക്ട് ചെയ്ത് ആ കാറ്റഗറിയിലുള്ള എക്സ്പെൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് കണക്ക് ബുക്കിൻ്റെ ഒരു ജനറൽ യൂസ്. ഇതിപ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്ത വഴിക്കാണ്. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി നമുക്ക് ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും നോക്കാം. ഞാൻ വീണ്ടും കണക്ക് ബുക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്യാണ്. കണക്ക് ബുക്ക് എന്ന് പറഞ്ഞ ആപ്പ്, അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നമ്മളൊരു വെൽക്കം സ്ക്രീനിലേക്ക് വരും, അതിനുശേഷം ലോഗിൻ സ്ക്രീനിലേക്ക് വരും. ആദ്യമായിട്ട് നമ്മൾ സൈൻ ചെയ്യുമ്പോൾ സൈൻ ഇൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കണക്ക് പേ ചെയ്യലും, ഒരു രണ്ടാമത് പ്രാവശ്യം തൊട്ട് ഉപയോഗിക്കുമ്പോൾ പിന്നീടുള്ള പ്രാവശ്യം തന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വെൽക്കം സ്ക്രീനായിരിക്കും, അതിനുശേഷം ലോഗിൻ സ്ക്രീനായിരിക്കും. ഇവിടെ നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ യൂസർ നെയിം, നിങ്ങൾ അവിടെ സൈൻ ഇൻ സ്ക്രീനിൽ എന്ത് യൂസർ നെയിമാണോ അത് സിസ്റ്റത്തിൻ്റെ മെമ്മറിയിൽ സേവ് ചെയ്യുകയും ആ ഓട്ടോമാറ്റിക്കലി ആ വിവരം നമ്മുടെ എഴുതി കാണിക്കുകയും. അതുകൊണ്ട് നമുക്ക് ലോഗിൻ സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ യൂസർ നെയിം അടിച്ചു കൊടുക്കേണ്ടത്, ആകെ മൊബൈൽ നമ്പർ മാത്രം നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. അത് അവിടെ കൊടുത്ത് മുമ്പ് ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്ത് ആ മൊബൈൽ നമ്പർ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുന്നു, ഈ നമ്പർ അടിച്ചു, ഇനി നമ്മൾ ലോഗിൻ ചെയ്യുക എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ വീണ്ടും നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ എത്താൻ സാധിക്കുന്നുണ്ട്. ഈ സ്ക്രീനിൽ നമ്മൾ നേരത്തെ ഓൾറെഡി എൻ്റർ ചെയ്ത കണക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കണക്കുകൾ ആഡ് ചെയ്യാനാണെങ്കിൽ മുകളിലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കണക്കുകൾ കാണാനാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അതല്ല ഇപ്പുറത്ത് മൂന്ന് ഡോട്ട്സ് കാണണ്ട, ആ മൂന്ന് ഡോട്ട്സ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് ദൈനംദിന ചിലവുകളുണ്ട്, പ്രതിമാസ ചിലവുകളുണ്ട്, പഴയ ചിലവുകളുണ്ട്, എക്സിറ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ആപ്പ് മുന്നേ ഉപയോഗിച്ചിരുന്ന ആളുകളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പഴയ ചിലവുകൾ കാണേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ളവർ ഞങ്ങളെ ഞാൻ ഈ പറഞ്ഞ ഞങ്ങളുടെ നമ്പർ വിളിച്ചാൽ അവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വിവരം ഞാൻ പറഞ്ഞുതരാം. അത് പുതിയ യൂസറെ സംബന്ധിച്ചല്ല, ഈ കണക്ക് ബുക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഏകദേശം 2 വർഷത്തോളമായിട്ട് നമ്മൾ നിലവിലുള്ളൊരാപ്പാണ്. അപ്പോൾ അന്ന് കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ എഴുതിയ കണക്കുകൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതായത് പഴയ ചിലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് യൂസറിനെയും പാസ്വേഡും വെച്ച് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് നിങ്ങളുടെ പഴയ കണക്കുകൾ കാണാൻ സാധിക്കുള്ളൂ, കാരണം അതല്പം സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസറിനെയും പാസ്വേഡും നിങ്ങൾക്ക് കണ്ടുപിടിച്ച് പറഞ്ഞു തരാം. അല്ല പുതുതായിട്ട് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങളുടെ കണക്കുകൾ ഉണ്ടായിരിക്കും. ഇത് മാത്രമല്ല ഇപ്പോൾ
പുതിയ ഗൂഗിളിൻ്റെ സെക്യൂരിറ്റി നിർദ്ദേശങ്ങളൊക്കെ ഉള്ളതിനാൽ നിങ്ങളുടെ കണക്കുകൾ നിങ്ങളുടെ മൊബൈലിൽ തന്നെയാണ് സൂക്ഷിച്ചു വയ്ക്കുന്നത്. ആ എൻക്രിപ്ഷൻ, അതായത് നിങ്ങളുടെ ഡാറ്റ മറ്റാരും കാണാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റാരും മോഷ്ടിച്ചു കൊണ്ടാതിരിക്കാൻ വേണ്ടി ചെറിയ തോതിലുള്ളൊരു എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഈ ഡാറ്റ നിങ്ങളുടെ മൊബൈലിൽ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ എൻക്രിപ്ഷൻ ഉള്ള വിവരങ്ങൾ മാത്രമേ ഞങ്ങളുടെ സെർവറിൽ സൂക്ഷിക്കുകയുള്ളൂ. നിങ്ങളുടെ കണക്കുകൾ മുഴുവനും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെയാണ് സൂക്ഷിക്കുന്നതെന്നർത്ഥം. അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിലാണ് നിങ്ങളുടെ കണക്കുകൾ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് വേറെ ഒരു പാർട്ടിക്കും തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ കണക്കുകൾ കാണാൻ സാധിക്കില്ല. ഈവൻ ഡെവലപ്പറായ ഞങ്ങൾക്ക് പോലും നിങ്ങളുടെ കണക്ക് എന്താണെന്ന് അറിയില്ല. അത് നിങ്ങളുടെ മൊബൈലാണുള്ളത്. ഓൺലി ആ നിങ്ങളുടെ കണക്കുകളെ ഞങ്ങളൊരു സെക്യൂറായിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ എൻക്രിപ്റ്റ് ചെയ്ത ഉപയോഗിച്ച കോഡ് മാത്രമാണ് ഞങ്ങൾ ഞങ്ങളുടെ സെർവറിലേക്ക് അയക്കുന്നത്. ആ കോഡുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് ഡിക്രിപ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ നിങ്ങളുടെ മൊബൈലും ഞങ്ങളുടെ സെർവറുമായി കണക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്കും കണക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ രണ്ട് കണക്ഷനും ആക്റ്റീവായാൽ മാത്രമാണ് ഒരാൾക്ക് നമ്മുടെ കണക്ക് കാണാൻ സാധിക്കുകയുള്ളു. അതല്ല, നിങ്ങളുടെ മൊബൈൽ കിട്ടിയെന്നുകൊണ്ട് മാത്രം ഒരാൾക്ക് ഈ കണക്ക് മോഷ്ടിക്കാനോ കാണാൻ സാധിക്കില്ല. പറഞ്ഞുകൊണ്ട് വരുന്നത് നിങ്ങളുടെ കണക്കുകൾ നിങ്ങളുടെ മൊബൈൽ സുരക്ഷിതമായി തന്നെ ഇരിക്കും. മാത്രമല്ല നിങ്ങൾ ഈ ഗൂഗിൾ ഓട്ടോ സ്റ്റോറേജ് ഒക്കെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓട്ടോ ബാക്കപ്പ് ഓപ്ഷനൊക്കെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ മൊബൈലിൽ നിന്ന് വേറെ മൊബൈലിലേക്ക് പോവുകയാണെങ്കിൽ പോലും നിങ്ങളുടെ കണക്കുകൾ നഷ്ടമാകില്ല. കാരണം ഈ മൊബൈലിലുള്ള എല്ലാ ഡാറ്റയും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് മുഖേന നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലോ മറ്റോ ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വേറൊരു മൊബൈൽ വാങ്ങിച്ചു, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഈ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഇതിലെ എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഡാറ്റ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകുകയില്ല എന്നർത്ഥം. അപ്പോൾ കണക്കുബുക്ക് ആയിരുന്നു ആപ്പ് ഉപയോഗിക്കാനുള്ള അടിസ്ഥാനപരമായി ഉള്ള ഒരു പരിജ്ഞാനമാണ് ഞങ്ങളിതിലൂടെ നൽകാൻ ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. കണക്ക് ബുക്ക് എന്ന ആപ്പ് നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ആപ്പിനെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക. അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് ഈ ആപ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുക. ഇത് ഫ്രീ ആപ്പാണ് എന്ന് മാത്രമല്ല, ധാരാളം പേര് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്കും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ. ഒരു കുറച്ച് പേര് ഉപയോഗിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഒരു താല്പര്യക്കുറവുണ്ടാകും. മറിച്ച് കൂടുതൽ പേര് ഉപയോഗിക്കുന്ന മുമ്പ് നമുക്കും ഒരു പ്രോത്സാഹനമാണ് ഈ ആപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ഞങ്ങൾക്കും ഒരു പ്രോത്സാഹനമാണ് കൂടുതൽ പേര് ഉപയോഗിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്ര സൗകര്യങ്ങളുള്ള ആപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക ഈ ആപ്പ് ഉപയോഗിക്കാൻ. അങ്ങനെ വലിയൊരു സമൂഹം ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കും സന്തോഷമാണ്. ഞങ്ങളും കൂടുതൽ കൂടുതൽ അപ്ഡേഷൻസ് തരാൻ ശ്രമിക്കാം, ഈ ആപ്പിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഇതിനകത്ത് എന്തെങ്കിലും കുറവുകളും പ്രശ്നങ്ങളും പരിഹാരം ദോഷങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തന്നാൽ അവ ഞങ്ങൾ അടുത്ത അപ്ഡേഷനുകളിൽ അപ്ഡേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നതായിരിക്കാം. ഒരിക്കൽ കൂടി വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു.